ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സെബി ഇംഗ്ലീഷ് ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു ചാപ്റ്ററാണ്, ദ സാക്രഡ് ടേട്ടിൽസ് ഓഫ് കണ്ടവു. കണ്ടവു എന്ന സ്ഥലത്തിലെ പരിശുദ്ധരായ ആ പരിശുദ്ധമായ ആമകൾ. ഓക്കെ, പല ക്വസ്റ്റ്യൻസും നമുക്ക് ഈ പാഠഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കപ്പെടാം. ഇതുപോലെ ഇൻട്രൊഡ്യൂസിങ് എ പ്ലേസ് ടു ഫോറിനേഴ്സ്, പിന്നെ ട്രാവൽ ഇൻഫോ, ട്രാവലേഴ്സ്, അങ്ങനെ പല ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാഠഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. അപ്പോൾ ആ പാഠഭാഗത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ മുൻപേ, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ഷോർട്ട് സമ്മറിയിലേക്ക് പോവാം. ഇറ്റ് ഈസ് എ സ്ട്രേഞ്ച് റിച്വൽ ഓൺ എ ഫിജിയൻ ഐലൻഡ്. ഇതെന്താണ്? ഫിജിയൻ ഐലൻഡിലെ ഒരു അപരിചിതമായ ഒരു ആചാരമാണ് എന്ത്, ഈ ടേട്ടിൽസ് കോളിംഗ് എന്നുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ടേട്ടിൽസ് കോളിംഗ് എങ്ങനെ ഉണ്ടായത്, അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിലേക്കാണ് പോകുന്നത്. ലോങ് എഗോ, എ ബ്യൂട്ടിഫുൾ പ്രിൻസസ് ടിനിയ കൊബോഗ ആൻഡ് ഹെർ ഡോട്ടർ റൗഡാലിസ് ലിവ്ഡ് ഇൻ എ ലവ്ലി വില്ലേജ് നമുവാന. വളരെ കാലം മുൻപേ നല്ല ഭംഗിയുള്ള ഒരു രാജകുമാരി, ടിനിയ കൊബോഗ എന്ന രാജകുമാരിയും അവളുടെ മകളായ റൗഡാലിസ് നമുവാന എന്ന വില്ലേജിൽ താമസിക്കുകയായിരുന്നു. വൺ ഡേ ദ വെന്റ് ഫോർ ഫിഷിംഗ്. അവരെന്ത് ചെയ്തു, അവർ രണ്ടുപേരും എന്ത് ഫിഷിങ്ങിന് വേണ്ടി പോയി, മീൻ പിടിക്കാൻ പോയി വേണ്ടി പോയി. ദേ ബിക്കെയിം സോ ഇൻവോൾവ് വിത്ത് ദർ ഫിഷിംഗ്. അങ്ങനെ ഇവർ രണ്ടുപേരും മീൻ പിടിക്കുന്ന അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. സഡൻലി, അങ്ങനെ ആ സമയത്ത് ഇവർ മീൻ പിടിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ, ഈ മീൻ പിടിക്കുന്ന ഇടയിൽ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല, കാരണം അവരുടെ മുന്നിലൂടെ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊന്ന് ചെയ്തു, പെട്ടെന്ന് അവരുടെ മുന്നിലൂടെ ഒരു ബോട്ട് പാസ് ചെയ്തു, അതിൽ നിറയെ മുക്കുവന്മാരായിരുന്നു. സഡൻലി ദ ഫിഷർമാൻ ജമ്പ്ഡ് ഔട്ട് ഓഫ് ദർ ബോട്ട്സ് ആൻഡ് കോട്ട് ദ ടു വുമൺ. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു, ആ ബോട്ടിലുള്ള ആ മുക്കുവന്മാരെന്ത് ചെയ്തു, പെട്ടെന്ന് ചാടി നിന്നിട്ടെന്ത് ചെയ്തു, ഈ രണ്ട് സ്ത്രീകളെയും ആ ബോട്ടിലേക്ക് പിടിച്ചിട്ടു. ദേ ടൈഡ് ദർ ഹാൻഡ്സ്. അവരെന്ത് ചെയ്തു, അവരുടെ കൈകാലുകൾ കെട്ടി, ഈ രണ്ട് സ്ത്രീകളുടെ കൈകാലുകൾ കെട്ടി. ദ വുമൺ ബഗ്ഡ് ഫോർ ദ ലീവ്സ്. ലീവ്സ് എന്നാട്ടോ, LIVES, ലീവ്സ്. അവരുടെ എന്ത് ജീവന് വേണ്ടി എന്ത് അപേക്ഷിച്ചു, കാരണം ഇവർ പരിചയമില്ലാത്ത പല മുകളിലാണ് ഈ ബോട്ടിൽ കാണുന്നത്. പെട്ടെന്ന് അവരെന്ത് ചെയ്യാണ്, ഈ ബോട്ടിലേക്കാണ് വലിച്ചെറിയാണ് ഈ മുക്കുവന്മാർ ചെയ്തിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, ആകെ പേടിച്ചുകൊണ്ട് അവരെന്ത് ഞങ്ങളൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റ് ചെയ്തു. ബട്ട് ക്രൂവൽ ഫിഷർമാൻ ഡിഡൻ ലിസൺ. പക്ഷേ ഈ ഫിഷർമാൻ എന്തായില്ല, ഇതൊന്നും ലിസൺ ചെയ്തില്ല എന്ന ഇവരിങ്ങനെ പറയുന്നുണ്ട്. എന്ത് ഞങ്ങളൊന്ന് വെറുതെ വിടണം എന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഇവരെന്ത് ചെയ്യില്ല, ലിസൺ ചെയ്തില്ല. സഡൻലി ദർ വാസ് എ ഹ്യൂജ് സ്റ്റോം ആൻഡ് ബോട്ട് വാസ് ടോസ്ഡ് എബൌട്ട് ബൈ ഹ്യൂജ് വേവ്സ്. പെട്ടെന്ന് ചെയ്തു, കടലാകെ മാറി, ആകെ കടലിൽ നിന്ന് ചെയ്തു കാറ്റ് ആഞ്ഞു വീശി, അവരുടെ ബോട്ട് എന്ത് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു. എന്ത് കാരണത്താൽ, ഹ്യൂജ് വേവ്സ്, വലിയ തിരമാലകൾ കാരണത്താൽ എന്ത് ചെയ്തു, ഈ ബുക്കുവന്മാർ സഞ്ചരിച്ചിരുന്ന ആ ബോട്ട് എന്ത് ചെയ്തു ആടിയുലഞ്ഞു. ദ ഫിഷർമാൻ വേർ സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ദ ടു വുമൺ ഹാഡ് ടേൺഡ് ഇൻ ടു ടേർട്ടിൽസ്. അങ്ങനെ പെട്ടെന്ന് ചെയ്തു, ഈ കടൽ ദൈവം ഈ രണ്ട് സ്ത്രീകളെ, ഈ രാജകുമാരിയെയും അവരുടെ മകളെയും എന്ത് ചെയ്തു, സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്തത്, പെട്ടെന്ന് ഇവരുടെ രൂപം എന്തായിട്ട് മാറി, ആമകളായിട്ട് മാറി. ദ ഫിഷർമാൻ വർ അഫ്രൈഡ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഈ മുക്കുവന്മാർ ആകെ പേടിച്ചു. ദേ ത്രൂ ദ ടേർട്ടിൽസ് ഇൻ ടു ദ സീ ആൻഡ് റാൻ ഫോർ ദ ലീവ്സ്. അങ്ങനെ പെട്ടെന്ന് ചെയ്തു, ഇവർ ഈ രണ്ട് ആമകളെ എന്ത് ചെയ്തു, കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ആൻഡ് റൺ ഫോർ ദർ ലീവ്സ്. എന്നിട്ട് എന്ത് ചെയ്തു, അവർ അവരുടെ ജീവനം കൊണ്ട് ഓടിപ്പോയി. മനസ്സിലായോ? അങ്ങനെ ഈ രണ്ട് സ്ത്രീകൾ എന്ത് ചെയ്തു, ഇവരുടെ ക്രൂരന്മാരായ മുക്കന്മാരിൽ നിന്ന് എന്ത് ചെയ്തു, രക്ഷപ്പെട്ടു. ഈവൻ ടുഡേ
The women from Namuwana dress in mourning for the beloved ones. ഇപ്പോഴും നമുവാന വില്ലേജിൽ സ്ത്രീകളും ചെയ്തു അവരുടെ ദുഃഖാചരണത്തിൽ എന്ത് ചെയ്യുന്നു, ആ മൗണിംഗ് ഡ്രസ്സ് ധരിക്കുന്നു. ഓക്കെ, അവരുടെ വരവ് പ്രദേശം കൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ മൗണിംഗ് ഡ്രസ്സ് അതായത് ബ്ലാക്ക് ഡ്രസ്സ് അവർ ധരിക്കുന്നു. ദ ടേട്ടിൽസ് കം അപ്പ് ദ സർപ്രൈസ് വെൻ നമുവാന വില്ലേജ് സിംഗ് ദ സോങ്. അങ്ങനെ എന്ത് ചെയ്യും, ഈ നമുവാന വില്ലേജിലെ സ്ത്രീകൾ പാട്ട് പാടുമ്പോൾ ആ പാട്ട് കേൾക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ ആമകൾ അതായത് ഈ ആമകളുടെ ഫോളോവേഴ്സായ മറ്റ് ആമകൾ എന്ത് ചെയ്യും, ആ കടലിൽ നിന്ന് പൊങ്ങി വരും. ഇതാണ് ആ പാഠഭാഗത്തിൻ്റെ ഒരു ഷോർട്ട് സമ്മറി. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.